സീറ്റ് എത്ര കിട്ടും എന്ന് വല്ലതും അറിയാവോ? ഒരെണ്ണത്തിനെ സാധ്യതയുള്ളൂ. ആരാ സ്ഥാനാർത്ഥി എന്ന് വല്ല ധാരണയോ? അത് ഞാൻ അടുത്ത ദിവസം സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ശർമാജിക്ക് വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അടുത്ത മന്ത്രിസഭാ വികസനത്തിൽ കേരളത്തിൽ നിന്നൊരു സഹമന്ത്രി ഉണ്ടാകും. യു പി നിന്ന് രാജ്യസഭയിലേക്ക് എത്തിക്കാനാ പരിപാടി. മാമച്ചനല്ലേ ഗോപി? അങ്ങനെ ശർമാജി പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരും പാർട്ടിക്ക് ഒരുപോലെയല്ലേ? ഇനി എന്റെ ഒരു സജഷൻ പറയാം. മാമച്ചൻ ഡൽഹിയിലും ഗോപി ഇവിടെ നിൽക്കുന്നതാവും നല്ലത്. എന്തു പറയുന്നു മാമച്ച? ആയിക്കോട്ടെ, തിരുവനന്തപുരം സൗത്ത് നമുക്ക് ചോദിക്കാല്ലേ ഗോപി? അങ്ങനെയാണെങ്കിൽ വൈകിട്ട് മുന്നണി ഗോപി പോയാ മതി. സൗത്തിന് വേണ്ടി ഒന്ന് മുറുക്കിക്കോ. ഇനി എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓൾ ദി ബെസ്റ്റ് മാമച്ച. ഇനി ഡൽഹിയിൽ വെച്ച് കാണാം. ഓക്കെ. എന്നാ പണിയാ സഖാവ്? തിരുവനന്തപുരം സൗത്ത് വെച്ചിട്ട് ഇരിക്കൂറ് ചോദിച്ചു. ഇന്നലെ ഗോപി എന്നല്ലേ ഇരിക്കൂറ് വേണമെന്നും പറഞ്ഞ ചോദിച്ചോണ്ടിരുന്നു. ഗോപിയോ? അല്ല, അത് പിന്നെ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലമായതുകൊണ്ട് പേടിക്കണ്ടോ? കാര്യം അത് കെ പി യുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും ഒന്ന് ഉത്സാഹിച്ചാൽ പോലും 10-35 കൊല്ലായില്ലോ. ജനങ്ങൾ മടുത്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങൾ ചെയ്യ്. 10-15 പാർട്ടി ആകെ ഒരു സീറ്റ്. അതെ, മടുത്തിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, ഡി എൻ സി കേരള ഘടകം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് നമുക്കൊരു സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയസാധ്യത ഏറെയുള്ള ഇരിക്കൂറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഇരിക്കൂറിന് പകരം മറ്റേതെങ്കിലും മണ്ഡലത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാ? ഇരിക്കൂറിൽ നമുക്ക് ജയം സുനിശ്ചിതമാണ്. അപ്പൊ മറ്റൊരു മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്തേ? അത് ശരിയാണ്. ഒരു വിഷയമില്ല, നമ്മുടെ പാർട്ടി ഇരിക്കൂർ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നു. അത് ശരിയാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഗോപിയെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിർദ്ദേശിക്കണം ഈ അവസരം. അത് ശരിയാണ്. അല്ല, അതങ്ങനെ ശരിയാവും. ഞാൻ മണ്ഡലത്തിന് പുറത്തുള്ള ഒരാളല്ലേ, മണ്ഡലത്തിനുള്ളിൽ തന്നെയുള്ള ആളെ സ്ഥാനാർത്ഥിയാവുന്നതല്ലോ. അതാണ് എന്റെ ശരി. അതുകൊണ്ട് ഇരിക്കൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനസമ്മതനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ മാമച്ചനെ ഞാൻ പ്രഖ്യാപിച്ചു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. അത് ശരിയാണ്. നീ എന്നാ പണി കാണിച്ചു? എന്താടാ നിനക്ക് എന്നാ പോരായിരുന്നോ? അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചു. അതൊന്നും സാരമില്ല, ഡൽഹിയിലെ കാര്യം ഓർത്തിട്ടാണോ? നീ വിഷമിക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെ ഇരിക്കൂറുകാർക്ക് വേണോടാ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കാരണം ഞാൻ ജയിച്ചല്ലേ. നിന്നെ ഞാൻ ജയിപ്പിക്കും മാമച്ച. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഇരുമുന്നണികളും ആദ്യ പട്ടിക പുറത്തുവിട്ടു. ഇരിക്കൂറിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. ഡി എൻ സി ദേശീയ സെക്രട്ടറി ശ്രീ സി പി മാമച്ചൻ ഇരിക്കൂറിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ഡി എൻ സി സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോപിയാണ് മാമച്ചനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അപ്പൊ ദേശീയ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ നേരാണല്ലേ. ഡി എൻ സിയുടെ ഏക സീറ്റാണ് ഇരിക്കൂർ. ഈ മാമച്ചനൊരു സംഭവം തന്നെ കേട്ടാ. ഒരു എം എൽ എ എന്നൊക്കെ പറഞ്ഞ ആരാ? ആരാ അത്? മറ്റേ ഇത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിയുമ്പോ കിട്ടുന്ന ഒരു സാധനം, ഇതുപോലെ ചുമപ്പ് കറങ്ങുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അതിന് ജയിക്കണ്ടേ? കേൾക്കണോ ജോസേ, നിങ്ങളിപ്പോ ഒരേ മുന്നണിയാ. നാളെ മുതൽ മാമച്ചന് വേണ്ടി വോട്ട് ചോദിക്കേണ്ടതാ. ആര്? ഞാനാ? ആ, എന്റെ പട്ടിയോ? അതായാലും മതി. ഇത്തവണത്തെ ഇലക്ഷന് നമ്മുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇയാളുടെ പാർട്ടി ഇപ്രാവശ്യം മത്സരിക്കുന്നില്ലേ? അതല്ല, പിന്നെ മാമച്ചന്റെ സ്വഭാവത്തിനെ അവന്റെ വീട്ടിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടില്ല. ഹലോ. ഓ ശരി സഖാവേ, നാളെ പോലല്ലേ? ഞാനുണ്ടാവും. ഓക്കെ. ആരാ ജോസേ? ജില്ലാ കമ്മിറ്റിന്നാ. ബാക്കി അവളല്ല. നാളെ മുതൽ ഇലക്ഷൻ വർക്കിന് ഇറങ്ങിക്കൊള്ളണമെന്ന്. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. അതിന് എന്നോട് കൂടാവണ എന്തിനാ? ഇതിലും ഭേദം സസ്പെൻഷനോ തരം താഴ്ത്തലോ ആയിരുന്നു. എന്നാ പറ്റി?
ഒന്നും പറ്റിയതല്ല. എം എൽ എ സ്ഥാനാർത്ഥിയെ കാണാൻ വന്നിരിക്കുന്നവരെ ഇവരൊക്കെ. എങ്ങനെയുണ്ട് സെറ്റപ്പ് ചേട്ടാ? ഞങ്ങൾ വിവരറിഞ്ഞപ്പോഴേ ഇങ്ങ് പോന്നു ചേട്ടാ. ഈ ചായ എങ്ങനെയുണ്ട്? ഹാപ്പിയല്ലേ? പിന്നോട് ആരാടാ പറഞ്ഞ ഇവരെ കുളിച്ച് വീട്ടിക്കേറ്റ എല്ലാത്തിനും പറഞ്ഞു വിട്ടോ. ഞാനൊരു ജാടക്ക് ഒന്ന് കുഴിപ്പിക്കാൻ കുഴപ്പമായ മനുഷ്യനോട് തലക്ക് പ്രാന്തെടുത്ത് എന്നാ മാമച്ചാ? പൊന്നു മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ. വാ കാപ്പി എടുക്കാം. വാ കണ്ട കണ്ട കാണിച്ചു തരാം. എടാ ഇവിടെ ജയിച്ച ഡൽഹിയിലെ കാര്യങ്ങൾ കുഴയും. ആ തെണ്ടി ഗോപി നോക്കിയിരിക്കുക. എന്നുവെച്ചാ നമ്മൾ തോക്കണം. അപ്പൊ എം എൽ എ ഉണ്ടേ? എം എൽ എ ഇവിടത്തെ എം എൽ എ ആണോ ഡൽഹിയിലെ എം പി ആണോ വലുത്? ഡൽഹിയിലെ എം പി. അപ്പൊ ഇപ്പൊ മാമച്ചൻ തോക്കണം. അതീസിയല്ലേ, നിങ്ങളെ അറിയാവുന്ന ആരെങ്കിലും നിങ്ങക്ക് വോട്ട് ചെയ്യുവോ? നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. നേരത്തെ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി ചീത്തപ്പിരി മണ്ഡലം മൊത്തോട്ടാക്കായിരുന്നു. അമ്മച്ചി ഉണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ആലോചിക്കാം. മുതല് വരുവോ? ഇതങ്ങനെ അങ്ങ് വരുന്ന മുതലല്ല. പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. വരുന്നതിന് മുമ്പ് ഒന്ന് മൂടായിരിക്കാം. നീ ഉറങ്ങി ഒഴിക്കും. ധവനാന്ന് തോന്നുന്നു, പെട്ടെന്ന് അതൊക്കെ ഒന്ന് മാറ്റിയേ. ആ ദോസേ, വാ വാ. അതൊന്നും ഇല്ല. ഇരി ജോസേ. ഹാ ഇരിക്ക് ജോസേ. കുടിക്കാൻ എടുക്കണ്ടേ? ഒന്നും വേണ്ട. ആ പിന്നെ ഞാൻ ജോസിനെ വിളിപ്പിച്ചതേ നമ്മുടെ മാമച്ചന്റെ കാര്യം പറയാനാ. അതെനിക്ക് തോന്നി. ആ ജോസ് ഒന്നാഞ്ഞ് വർക്ക് ചെയ്യണം. അവനെ ജയിപ്പിക്കാനല്ലേ. ആ എന്റെ പട്ടി വർക്ക് ചെയ്യും. ജോസിനും ഗുണമുണ്ടെങ്കിലോ? നിങ്ങളിപ്പോ 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും 1 വോട്ട് പോലും അവന് വേണ്ടി ഞാൻ പിടിക്കുകയല്ല. 1 കോടിയൊന്നുമില്ല, പക്ഷെ കുറച്ച് ലക്ഷങ്ങളുണ്ട്. എടുത്തു. മനുഷ്യനെ വഴിതെറ്റിച്ച് അടങ്ങുമല്ലേ. ഞാൻ എന്നാ ചെയ്യണമെന്ന് ഗോപി പറയുന്നേ? ഇവിടെ ക്യാമറയൊന്നുമില്ലല്ലോ അല്ലേ. ഏയ് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് 1 വോട്ട് പോലും പുറത്തു പോരുത്. പിന്നെ പരമാവധി ആളെ ഇറക്കി മണ്ഡലം മുഴുവൻ പ്രചരണം നടത്തണം, അത്രേ ഉള്ളൂ. 1 വോട്ട് പോലും കിട്ടരുതെന്ന് പറഞ്ഞാ നടന്നേനെ. നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ കയ്യും കെട്ടി അങ്ങ് നോക്കി നിന്നാ മതി. ഇതിപ്പോ പണിയാണ്. എന്റെ ജോസെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ജോസിനെ തന്നെ പിടിച്ചത്. ജോസ് വിചാരിച്ചാ നടക്കും. ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം. എന്റെ പൊന്നു ജോസെ, മാമച്ചിനിവിടെ തോറ്റാ പിന്നെ നമുക്കവനെ പിടിച്ചാ കിട്ടുകയല്ല. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് ഡി എൻ സിയുടെ ഒരു നോമിനേഷൻ ഉണ്ടാവും. തോറ്റാ പിന്നെ അവനാ ചാൻസ്. അതുകൊണ്ട് അവൻ എന്തു വില കൊടുത്തും ഇവിടെ തോക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ അവനെ ജയിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാ. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനൊരു കളിയുണ്ടോ? ആ എന്നത് പറയണ്ടേ? ഇത് ഞാൻ നോക്കിക്കോളാം. എനിക്കത് കേട്ടാ മതി. എന്നാ ഞാൻ പോയി വർക്ക് തുടങ്ങാം. ഓ ശരി. ഓരോ നിമിഷം വിലപ്പെട്ടതാണ്. അതെ അതെ. കാശ് നോക്കണം. ക്യാമറ വല്ല എടുത്തും വെച്ചിട്ടുണ്ടോ? സജി ഓർമ്മോ വീടാ? റെഡി. ജോസ് എന്ത് പറഞ്ഞാലും ഇത് ഞങ്ങൾ സമ്മതിക്കാ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, മേലാ പറഞ്ഞാ കേട്ട്. അല്ല ഇത് നിനക്ക് എന്നാ പറ്റിയതാ ജോസേ? എന്റെ പൊന്ന മാമച്ചനടുത്ത് കാശ് മേടിച്ചിട്ടുണ്ടോ? നിന്റെ മെമ്പർ നോക്കി ഇനി മാമച്ചന് വേണ്ടി വർക്ക് ചെയ്യണ്ടോ? അതെന്താണോ? അല്ലാതെ ജോസ് ഇങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. അതെ, എന്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റാ, അല്ലാണ്ട് പഞ്ചായത്ത് പൈപ്പല്ല. എന്ത് പ്രശ്നം വന്നാലും കൊട കൊടുത്ത് അങ്ങോട്ട് ഓടി വരാൻ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ, ജോസ് എങ്ങനെ മറിഞ്ഞു. ഞാൻ ഏതായാലും മാമച്ചന് വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി പോകാനുള്ളവർക്ക് പോവാം. ജോസേ, ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ, ഈ നാറിയ പണിക്ക് ഞങ്ങളില്ല. അതെ, മാമച്ചനൊരു മലയാളിയാ, പോരാത്തിന് നമ്മുടെ നാട്ടുകാരൻ. അപ്പൊ പിന്നെ മാമച്ചന് വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആര് വർക്ക് ചെയ്യാനാ? ജോസ് ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലെന്ന് ഇനി ചോദപ്പാ. അപ്പൊ ജോസേ എന്താ നമ്മുടെ ഭാവി പരിപാടി? നമ്മള് പൊട്ടിക്കുന്നു. ആര് കുപ്പി നമ്മള് പൊട്ടിക്കുന്നു? അപ്പൊ മാമച്ചനെ? മാമച്ചനെ നമ്മൾ ജയിപ്പിക്കുന്നു. എന്നാൽ പ്രവർത്തനം തുടങ്ങി. വെള്ളിമൂങ്ങ. ഓക്കേടാ, ബസ് ഇപ്പൊ വരും, നീ വിട്ടോ. മാമച്ചോ ആരാ? ലാലേട്ടനോ? അല്ല ജോസേട്ടനെ. ചേ നീയായിരുന്നു. മാമച്ചൻ എങ്ങോട്ടാ യാത്ര? ഓ ഒരു ചെറിയ ഉപ്പ് സത്യാഗ്രഹത്തിന്.
എന്നാ വരുന്നോ? നീ രാവിലെ തന്നെ ഉടക്കിലാണല്ലോ. ആണെങ്കി ഇനി നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടവരാ. ആണോ? നീ പേടിക്കണ്ട മാമച്ച, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. നിന്നെ ഞങ്ങള് ജയിപ്പിക്കൂടാ. ഉവ്വ, നിന്റെ സഹായം എനിക്ക് വേണ്ടെങ്കിലും. ആ, ഇതാ നിന്റെ കുഴപ്പം. കുഞ്ഞു പിള്ളേരെ സ്വഭാവ ഉള്ളാന്തിട്ടാ. നീ ജയിക്കാൻ തയ്യാറായിക്കോ, ഞങ്ങള് പണി തുടങ്ങി.